അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. പള്ളിയാളി വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നടന്ന തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസവും അതിന് മുമ്പത്തെ ദിവസമൊക്കെ സഭ പോലും പ്രക്ഷുബ്ധമായി, പ്രതിപക്ഷം ഇറങ്ങിപ്പോയി, ഭരണപക്ഷം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്ന സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രി മൗനം തുടരുകയാണെന്ന് പ്രതിപക്ഷം പറയുന്നു. എന്നാൽ അവിടെ തീയണഞ്ഞു, കാര്യങ്ങളൊക്കെ ശാന്തമാവുകയാണ്, മെഡിക്കൽ സംഘത്തെ അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതീവ ഗുരുതരമല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം. അങ്ങനെയൊക്കെ വളരെയധികം വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ ഒരു നമ്മുടെ കൂടെ ഈ പള്ളിയാളി വ്ളോഗിൻ്റെ ഒരു കാഴ്ചപ്പാട് കൂടി അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇതിൻ്റെ താഴെ കമൻറ്റ് രൂപത്തിൽ എഴുതി അറിയിക്കുക. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നടന്ന ആ വലിയ തീപിടുത്തം, അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും മറ്റ് ഭൗതിക സ്വാധീനം കൊണ്ട് തനിയെ ഉണ്ടായതാണോ എന്നൊന്നും നമുക്കറിയില്ല. അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് അങ്ങനെ ഒരു സംഗതി നടക്കുമ്പോൾ ഉണ്ടായിത്തീരുക. ഇത് മനുഷ്യ നിർമ്മിതമായ ദുരന്തമാണെങ്കിൽ, കൊച്ചിയെ ഒരു ഗ്യാസ് ചേമ്പറാക്കാൻ ആരോ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ അവർ ചെയ്ത പാതകം എന്ന് പറയുന്നത് വളരെ വലുതാണ്, വളരെ വലുതാണ്. കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. ജനങ്ങളുടെ കരങ്ങൾ മൂലമാണ് ഭൂമിയിലും കടലിലുമൊക്കെ കുഴപ്പങ്ങൾ വെളിപ്പെടുന്നത് എന്ന്. അങ്ങനെ ചെയ്യുന്നവർ അതീവ ഗുരുതരമായ കുറ്റമാണ് ചെയ്യുന്നത്. അൽ ഫിത്തനത്തു അഷദ്ദു മിനൽ ഖത്ൽ എന്നാണ്. അതായത് കൊലപാതകത്തേക്കാൾ ഗൗരവമാണ് ഫിത്തനയുണ്ടാക്കുക എന്ന് പറയുന്നത്. ജനങ്ങളെ ഇടങ്ങേറാക്കുക, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ്. ഒരുപക്ഷെ നമ്മൾ പോലും അതിൻ്റെ ഉത്തരവാദികളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ട്? നമ്മൾ ദിനേന വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ, ഇത് ഭൂമിയിൽ ദ്രവിക്കാതെ കടന്ന് ഭൂമിക്കുണ്ടാകുന്ന ഉപദ്രവം, അത് കത്തിച്ച് അത് ശ്വസിക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ തകരാറ്, നമുക്ക് വരുന്ന രോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ വരുന്ന പുക ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. നമ്മളെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇടപെടലിലൊക്കെ മനുഷ്യന്മാർ അറിയാതെയും മറിഞ്ഞുമൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ അകത്തേക്ക് പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ തരത്തിൽ പ്ലാസ്റ്റിക് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഉപയോഗമായി മാറിയിട്ടുണ്ട്. അത് കുന്നുകൂടി കിടക്കുന്ന സ്ഥലത്ത് ഒന്നായി തീപിടുത്തമുണ്ടായാലോ എത്ര പുകയായിരിക്കും ഉയർന്നിട്ടുണ്ടാവുക, എത്ര വലിയ വിഷപ്പുകയായിരിക്കും അത് അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവുക, അത് എത്ര ആളുകളായിരിക്കും ശ്വസിച്ചിട്ടുണ്ടാവുക. ദിനേന രോഗികളുടെ എണ്ണം കൂടൂലേ? ഇപ്പോൾ ഇന്ന് രോഗികളല്ല, അല്ലെങ്കിൽ ആഴ്ചയിൽ രോഗികളില്ല. ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതം നമ്മൾ അനുഭവിക്കുന്നത് മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പലരും മരണപ്പെട്ടു പോയി, ചെറുപ്പക്കാരായ ആളുകൾ, വലിയ പ്രായമൊന്നുമില്ല. എന്താ സംഗതി എന്നറിയുന്നില്ല. എപ്പോഴോ എന്തോ ഉണ്ടായതിൻ്റെ സൈഡ് എഫക്റ്റായിരിക്കും ഒരുപക്ഷെ മരണത്തിൽ കലാശിക്കുന്നത്. അപ്പോൾ ഇന്ന് ശ്വസിച്ച പുകയുണ്ട്, നാളെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലല്ലോ എന്നല്ല, അത് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ആ പുക കൊണ്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾ അറിയാൻ പോകുന്നത്. അങ്ങനെയാണ് ഭൂമിയുടെ ഒരു സംവിധാനം. അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ നിന്ന് പോകുന്ന വേസ്റ്റ് മുതൽ ഇത്തരം വലിയ കൂനകളായി കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൃത്യമായ നിലക്ക് സംസ്കരിക്കാൻ നമുക്ക് ഇനിയും സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വരുന്ന ഒരു തലമുറ എങ്ങനെ ഇവിടെ ജീവിക്കും എന്നത് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുകയാണ്. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മാലിന്യ നിർമ്മാർജ്ജന കേന്ദ്രത്തിൽ തീപിടുത്തം ഉണ്ടായത് പെട്ടെന്ന് അണച്ചു എന്നാണ് മറ്റൊരു വാർത്ത വന്നത്. അപ്പോൾ ഇതൊരു തുടർക്കഥയായി മാറാൻ, അതൊക്കെ വളരെയധികം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. WWF, അതായത് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് പറയുന്നതനുസരിച്ച് ശരാശരി മനുഷ്യൻ ആഴ്ചയിൽ 5 ഗ്രാം പ്ലാസ്റ്റിക് അവൻ അകത്താക്കുന്നു എന്നാണ് കണക്ക്. നിരവധി വിഷവാതകങ്ങൾ, വിഷ രാസവസ്തുക്കൾ ഇത് കത്തിക്കുന്നത് കൊണ്ട് ഉണ്ടായിത്തീരും എന്നാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പോളിക്ലോറിനേറ്റഡ് ബൈ ഫൈനലുകൾ അഥവാ PCBകൾ, PAAH അഥവാ
പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ, ഡയോക്സിൻ, ഫ്യൂറാൻ തുടങ്ങിയിട്ടുള്ള വലിയ രാസവസ്തുക്കൾ, വിഷ വസ്തുക്കൾ, അതാണ് പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുണ്ടാകുന്ന ഭയങ്കര, ശരീരത്തിനൊക്കെ ദോഷകരമായി ബാധിക്കുന്ന ഭയങ്കര രാസവസ്തുക്കൾ എന്ന് പറയുന്നത്. അത് മാരകമാണ്. അത് ശാസ്ത്രീയമായി പോലും വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തെളിയിക്കപ്പെട്ട രാസവസ്തുക്കളാണ്. ബെൻസിൻ പോലെയുള്ള രാസവസ്തുക്കളൊക്കെ ശ്വസിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിനെ പോലും തകരാറിലാക്കുമെന്ന് തെളിയിക്കപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് ഇതിന് അധികാരപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് കണ്ണു തുറക്കണമെന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് കുട്ടികൾ, ഗർഭിണികളായ ആളുകൾ, പ്രായമുള്ള ആളുകൾ, അവരുടെ ശ്വാസ പ്രക്രിയ, അവരുടെ ശ്വാസ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതൊക്കെ നിരീക്ഷിക്കപ്പെടുകയും വൈദ്യസഹായങ്ങളും ഓക്സിജൻ അടക്കമുള്ളത് എത്തിക്കേണ്ടവർക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യാൻ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇനി ഇങ്ങനെയൊരു ദുരന്തം, ഇങ്ങനെയൊരു പ്രശ്നം, നമ്മുടെ വായു മലിനീകരിക്കപ്പെടുന്ന ഡൽഹി പോലെ അല്ലെങ്കിൽ വലിയ ജനസംഖ്യയുള്ള സ്റ്റേറ്റുകളിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് പോലെ കേരളത്തിലെ ഒരു ഒരു ജില്ലയിൽ സംഭവിക്കുന്നത് നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയല്ല, അതിനുള്ള ഒരു വലിയ പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാനും അത് മുന്നോട്ട് വെക്കാനും യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിനൊക്കെ ഒരു ബദൽ കണ്ടുപിടിക്കാനും നമുക്ക് കഴിയണം. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.